അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഓ അടിമേ, യാ അബ്ദു, ഓ അടിമയെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകളെ വിളിക്കുന്നത് കണ്ടോ? യാ അബ്ദു, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഇഷ്ടത്തോടെ അല്ലാഹു തആല വിളിക്കുകയാണ്. യാ അബ്ദു, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വിളിച്ച പോലെ അല്ലാഹു തആല അവന്റെ അടിമകളെ വിളിക്കുന്നു. യാ അബ്ദു, ഓ അടിമകളെ, അക്ബിൽ, നിങ്ങൾ ധൃതിയായിട്ട് എന്നെ മുന്നിലേക്ക് വരിക, നിങ്ങൾ മുന്നിട്ട് വരിക. മുനീബൻ വഖ്തനിം റജബാ, നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾ പ്രായചിത്തമായിട്ട് നിങ്ങൾ ഓടി ഓടി എന്റെ മുന്നിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ റജബ് മാസത്തെ മുതലെടുക്കണേ. എങ്ങനെ മുതലെടുക്കുമ്പോ, ചെയ്തു പോയ പാപങ്ങളെല്ലാം എന്റെ മുമ്പ് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നതാരാ? എന്റെ മുമ്പ് ഏറ്റുപറഞ്ഞുകൊണ്ടെല്ലാ പാപങ്ങളും പശ്ചാത്തപിച്ച് പാപങ്ങൾ കഴുകിക്കളയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാപ്പ് ഞാൻ നൽകുന്നതാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പറഞ്ഞ് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അടിമകളുണ്ടല്ലോ, ആ അടിമകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാപ്പ് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് വഖ്തനിം റജബായി, റജബിനെ നിങ്ങൾ മുതലെടുക്കണം. മാത്രമല്ല, ഫീഹാദിഹിൽ അശ്ഹുരിൽ അബ്വാബി ഖദ് ഫുതിഹാത് ലിത്വായിബീന ഫകുല്ലു നഹ്വനാഹറബാ, പശ്ചാത്തപിക്കുന്നവർക്ക് വേണ്ടി റജബ് മാസത്തിൽ ഇങ്ങനെ വാതിലുകൾ, പശ്ചാത്താപത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നിട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നവരുണ്ടല്ലോ, ആ ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല അതിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കവാടത്തിലേക്ക് കടന്നു വന്നോ, അല്ലാഹുവിന്റെ പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നോ എന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ പശ്ചാത്തപിക്കുന്നവർക്ക് ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന ജനങ്ങൾക്ക് അള്ളാഹു തആല കൊടുക്കുന്നത് വലിയ വണ്ണമായ കൂലിയാണ്. ഒരുപാട് നേട്ടങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ അനുയായികളും, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെട്ടു പോയത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ റജബ് മാസത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ അനുയായികളും തൂഫാനിൽ രക്ഷപ്പെടാനുള്ള ഒരു കാരണം പറയുന്നിടത്ത് പറയുന്നു, അവർ റജബിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. റജബ് മാസത്തിൽ അവർ നോമ്പ് പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് തൂഫാൻ എന്ന ജലപ്രളയത്തിൽ അള്ളാഹു തആല അവരെ സംരക്ഷിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പറയുന്നുണ്ട്, വഖാല നൂഹു റബ്ബി ഇന്നഹും അസൂനി വത്തബഉ മല്ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഖാല നൂഹു റബ്ബി, നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നഹും അസൂനി, അവർ എന്നോട് തെറ്റ് ചെയ്തു. റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചുകൊണ്ട്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുച്ഛിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് കടന്നു വന്നപ്പോ, നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രവർത്തന ഗോതയിലേക്ക് കണ്ടപ്പോ അവർക്ക് നൂഹ് നബി അലൈഹിസ്സലാമിനോട് തോന്നിയ ശത്രുത, അന്നുവരെ അവരാരാധിച്ചിരുന്ന ബിംബങ്ങളും അവരുടെ ദൈവങ്ങളും മുഴുവനും കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏക ഇലാഹായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അടുക്കലേക്ക് ചെന്ന സന്ദർഭമുണ്ടല്ലോ, ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ അവർ കള്ളമാക്കിയിട്ട് കടന്നുപോയ രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമക്കറൂ മക്റൻ കുബ്ബാറാ,
അവര് ഏറ്റവും വല്ല ചതി ചെയ്തു എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. അല്ലാ, ഞാൻ പ്രവർത്തനവുമായിട്ട് കടന്നു പോയപ്പോ തൗഹീദിന്റെ മന്ത്രവുമായിട്ട് ഞാൻ അവരുടെ അടുക്കലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവിടത്തെ ആളുകളുണ്ടല്ലോ, ആ സാധാരണക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അന്ന് വരെ ജീവിച്ചിരുന്ന നേതാക്കന്മാർ ഏറ്റവും വല്ല ചതിയാണ് അവരെന്നോട് ചെയ്തതെന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ആലിഹതകും വല തദറുന്ന വദ്ദൻ വല സുവാഅ വല യഊസ വയഊക വനസ്ര. അന്ന് വരെ അവർ ജീവിച്ചിരുന്ന അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ ജനങ്ങളോട് ആ നേതാക്കന്മാര് പറഞ്ഞു. വക്കാലു, ആ നേതാക്കന്മാര് ജനങ്ങളോട് പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. പിന്നെയോ, വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഊസ വയഊക വനസ്രാ, നിങ്ങൾ ആരാധിച്ചു വരുന്ന ബിംബങ്ങളുണ്ടല്ലോ, വദ്ദുണ്ടല്ലോ, സുവാഅ എന്ന ബിംബമുണ്ടല്ലോ, യഊക്കും യഊസും യഊക്കും എന്ന ബിംബങ്ങളുണ്ടല്ലോ, ആ ബിംബങ്ങളെ ഇന്നലെ വന്ന ഈ നൂഹിന്റെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് ആ ബിംബങ്ങളെ നിങ്ങൾ അവഗണിച്ചിട്ട് നൂഹിന്റെ ഏക ഇലാഹിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് ജനങ്ങളെ പറഞ്ഞു വഴിതെറ്റിച്ചവർ ഈ കാണുന്ന ജനതയാണെന്ന് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന രംഗമുണ്ട്. വഖാല നൂഹ് റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാ, ലാ തദർ അലൽ അർദി, ഈ കാഫിരീങ്ങളായ ജനതയുണ്ടല്ലോ, ഈ കാഫിരീങ്ങളായ ജനത ഈ മോശപ്പെട്ട ജനത, ഈ അധാർമികതയിലൂടെ നടന്നു നീങ്ങുന്ന ഈ ജനതയെ ഒരിക്കലും ഇനി ഈ ഭൂമിയിൽ ശേഷിപ്പിക്കല്ല റബ്ബേ, ഇവരെ നീ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവെ, നിന്റെ ഇലാഹുമായിട്ട് നിന്നെ കുറിച്ച് പറയാൻ, അള്ളാഹുവെ, നിന്നെ കുറിച്ച് തൗഹീദിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് ഞാൻ കടന്നു വന്നപ്പോ എന്നെ കുറ്റപ്പെടുത്തിയ പരിഹസിച്ച അള്ളാഹുവെ, നിന്നെ വിശ്വസിക്കാത്ത നിനക്ക് ധിക്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജനതയുണ്ടല്ലോ, ഇവരെ ഇനി ഒരിക്കലും നീ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കല്ല തമ്പുരാനെ, ഇവരെ നീ ഭൂമിയിൽ അവശേഷിപ്പിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയോ? ഇന്നക്കെ ഇൻ തദറുഹും, ഇവരെ നീ ഭൂമിയിൽ വിട്ടേച്ചു പോയാൽ, ഇവർക്ക് ജീവിക്കാനുള്ള അനുവാദം കൊടുത്താൽ, ഇവർക്കിനിയും ഇങ്ങനെ വിഹരിക്കാനുള്ള അവസരം കൊടുത്താൽ, അവര് നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ കൂടി ഇവർ വഴിതെറ്റിക്കും തമ്പുരാനെ. ഇപ്പൊ നിന്നെ അനുസരിക്കുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിന്നെ പിൻപറ്റുന്ന സ്വാലിഹീങ്ങളായ അടിമകളുണ്ടല്ലോ, അവരെ കൂടി ഈ ജനങ്ങൾ വഴിതെറ്റിക്കും റബ്ബേ. ഇവരവിടെ വഴിതെറ്റിക്കുമെന്ന് മാത്രമല്ല, ഇനി വരുന്ന ഒരു തലമുറയുണ്ടല്ലോ, ഇവരുടെ മക്കളായിട്ട് കടന്നു വരുന്ന തലമുറ ഇവരെക്കാൾ മോശമായിരിക്കും തമ്പുരാനെ. ഇവര് സ്വാലിഹീങ്ങളായ നിന്റെ ദാസന്മാരെ വഴിതെറ്റിച്ച് അധാർമികതയിലൂടെ ഇവർ കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ഇവരിൽ നിന്ന് ജനനമെടുക്കുന്ന ഇവരുടെ സന്താനങ്ങളുണ്ടല്ലോ, അവര് ഏറ്റവും വല്ല തെമ്മാടികളായിരിക്കും, ഏറ്റവും വല്ല ധിക്കാരികളായിരിക്കും. അതുകൊണ്ട് ലാ തദർ അലല്ലർദി മിനൽ കാഫിരീന ദയ്യാറാ, ഇവരെ ഇനി ഭൂമിയിൽ അവശേഷിപ്പിക്കല്ല തമ്പുരാനെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ദുആ ചെയ്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെയുള്ള, തന്നെ വിശ്വസിക്കുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അംഗീകരിക്കുന്ന, തൗഹീദിന്റെ ഏറ്റവും നല്ല ആശയാദർശം പിൻപറ്റുന്ന ജനങ്ങളെ കൂട്ടി പരിശുദ്ധമായ ആ കപ്പലിൽ കയറി തൂഫാൻ എന്ന ആ ജലപ്രളയത്തിൻ്റെ മുകളിലൂടെ ആ കപ്പൽ ഇങ്ങനെ ഓടിച്ചു. ആ കപ്പലിൽ 6 മാസം യാത്ര ചെയ്തു എന്ന് നമുക്ക് കാണാം. 6 മാസം യാത്ര ചെയ്തു നൂഹ് നബി അലൈഹിസ്സലാം. ആ സംഭവം നടക്കുന്നത് പരിശുദ്ധമായ മുഹറം, പരിശുദ്ധമായ റജബിലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ റജബിൻ്റെ ആദ്യത്തെ നോമ്പ് പിടിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർ തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് കാരണങ്ങൾ പറയുന്നിടത്ത് പല കാരണങ്ങളിൽ ഒരു കാരണം നമുക്ക് കാണാം. എന്തിനേറെ മകൻ പോലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനോട് പറഞ്ഞു, ഇറക്കം വാങ്ങന മോനെ, എന്റെ കൂടെ വാടാ, നമ്മോടൊപ്പം നീ വാ, ഈ കപ്പലിൽ കയറ്, കപ്പലിൽ കയറി രക്ഷപ്പെടാം, നീ എന്നെ വിശ്വസിക്ക, അള്ളാഹുവിനെ അനുസരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനോട് പറഞ്ഞപ്പോ ആ മകനും എന്ത് ചെയ്തു? നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നൂഹ് നബിയെ,
ഇല്ല എന്റെ പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾ പ്രവാചകരാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊയ്ക്കോ, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ വല്ല വൃക്ഷത്തിലൊക്കെ കയറിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാമെന്ന് പറഞ്ഞിട്ട് അവസാനമോ വകാനമിനൽ മുഗറഖീൻ, അവൻ അവസാനം മുങ്ങി മരണപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോയി എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. വകാനമിനൽ മുഗറഖീൻ, അല്ലാഹു തആല പറയുന്നുണ്ട് അവസാനം അവൻ എന്ത് ചെയ്തു, അവൻ മുങ്ങി മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകരെ ധിക്കരിച്ചു പോയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവമൊക്കെ നടക്കുന്നത് പരിശുദ്ധമായ റജബ മാസത്തിലാണ്. പരിശുദ്ധമായ റജബ മാസത്തിലാണ് ഈ പ്രധാനപ്പെട്ട അത്യത്ഭുത സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്തു പോയവരെ നിങ്ങൾ എൻ്റെ കരുണയിലേക്ക് കടന്നു വരണേ, അള്ളാഹു തആല വിളിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയെങ്കിൽ എന്താ, നിങ്ങൾ അധാർമികതയിലൂടെ സഞ്ചരിച്ചു നീങ്ങിയെങ്കിൽ എന്താ, നിങ്ങൾക്ക് പരിശുദ്ധമായ റജബ് നാം നന്ദില്ലേ, നിങ്ങൾക്ക് പരിശുദ്ധമായ ശഅബാൻ നാം തരുന്നില്ലേ, പരിശുദ്ധമായ റമദാനിൻ്റെ പൂങ്കാവനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നില്ലേ, അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ഒന്ന് സംശുദ്ധീകരിക്കാൻ, മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു വരാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, പാപങ്ങൾ പൊറുപ്പിക്കാൻ, റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, പാപങ്ങൾ പൊറുപ്പിക്കേണ്ട മാസമാണല്ലോ റജബ് മാസം, അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കും നടുക്കാൻ, ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ഏറ്റുപറഞ്ഞ്, അള്ളാഹുവെ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയി റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അല്ലാ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറഞ്ഞ് താണുകേണ് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റിൽ മുഴക്കണ്ട പരിശുദ്ധമായ മാസമാണേ റജബ് മാസം. അതുകൊണ്ട് തന്നെ അധാർമികതയിലൂടെ നടന്നു നീങ്ങുന്ന ജനങ്ങളെയെല്ലാം അള്ളാഹു വിളിക്കുകയാണ്, നിങ്ങൾ എൻ്റെ റഹ്മത്തിലേക്ക് കടന്നു വരണേ, നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരണേ, നിങ്ങൾ എൻ്റെ റഹ്മത്തിന് തൊട്ട് വിദൂരമാകല്ലേ. വാനീബൂ ഇലാ റബ്ബിക്കും വാസ്നി മൂലഹു മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, നിങ്ങൾക്ക് സർവ്വതും തന്ന നിങ്ങളുടെ അല്ലാഹു ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം തന്ന, മക്കളെ തന്ന, സമ്പത്ത് തന്ന, സംവിധാനങ്ങൾ തന്ന, ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം കാണിച്ചു തന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണേ, നിങ്ങളുടെ അവസാനം റബ്ബിലാണ്, നിങ്ങളെ കൊണ്ടുപോകുന്നത് അവൻ്റെ തീരുമാനമാണ്, നിങ്ങൾക്ക് വരുന്ന വിപത്തുകളെല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. ഇതുറച്ച് വിശ്വസിക്കുന്ന, ഇതിനെ അംഗീകരിക്കുന്ന, ഇതിൽ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയണില്ല, നമുക്കെന്തുകൊണ്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് ഒന്ന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, നമുക്ക് റജബ് വരുമ്പോഴും ശഅബാൻ വരുമ്പോഴും മറ്റു മാസങ്ങളെപ്പോലെ എന്തുകൊണ്ട് നമ്മളായി പോകുന്നു, നമുക്കെന്തുകൊണ്ട് റമദാനിനെ ബഹുമാനിക്കാൻ കഴിയണില്ല, നമുക്കെന്തുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിൻ്റെ എന്തുകൊണ്ട് സന്തോഷം വരുന്നില്ല. നമ്മൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും നമുക്ക് നീ ബറക്കത്ത് നൽകണേ, അല്ലാ നമുക്ക് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ബറക്കത്ത് നമ്മൾ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു വാങ്ങുമ്പോ, ആ അനുഗ്രഹം മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നമ്മൾ നേരിട്ട് ചോദിക്കുമ്പോ അല്ലാഹു അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് തരുമല്ലോ. അത് തരണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്കൊന്ന് അടുക്കണ്ടേ, അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കണ്ടേ, നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കണ്ടേ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്വാളിറ്റി ഉള്ളതാക്കണ്ടേ, അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റജബ് കടന്നു വരുമ്പോൾ ഒന്ന് മാറാൻ, ആ പരിശുദ്ധമായ റജബിലെങ്കിലും നമ്മുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് സഞ്ചരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.